ഹായ് ഫ്രണ്ട്സ്, അമിത രോമ വളർച്ച എന്നത് സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രധാന സൗന്ദര്യ പ്രശ്നമാണ്. അതേപോലെ തന്നെ പുരുഷന്മാർക്കും ചിലപ്പോൾ ഇത് പ്രശ്നമാകാറുണ്ട്. സ്ത്രീകളുടെ മേൽച്ചുണ്ട്, താടി, കവിള്, മാറ് എന്നിവിടങ്ങളിൽ രോമം വളരുന്നത് സ്ത്രീകൾക്ക് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണൽ വ്യതിയാനങ്ങളാണ് കൂടുതലായിട്ടും, ജനിതകമായിട്ടുള്ള കാരണങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. പുരുഷന്മാർക്കാണെങ്കിലും അമിതമായിട്ട് നെഞ്ചിലും പുറത്തും ഒക്കെ രോമം വളരുക, അതുപോലെ പുരികം കാട് പിടിച്ച് വളരുക, ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സ്ത്രീകളിൽ PCOD എന്ന് പറഞ്ഞ ഒരു രോഗമാണ് അമിത രോമം വളർച്ച കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന മുഴകൾ ഹോർമോൺ വ്യതിയാനത്തിന് കാരണമാകുകയും അതുവഴി സ്ത്രീകൾക്ക് അമിത രോമ വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നു. തൈറോയിഡ്, പ്രൊലാക്റ്റിൻ എന്നീ ഹോർമോണുകളുടെ വ്യതിയാനം മൂലവും അമിത രോമ വളർച്ച ഉണ്ടാകാം. സ്റ്റീറോയിഡ്, സൈക്ലോസ്പോറിൻ തുടങ്ങിയ മരുന്നുകളുടെ ഉപയോഗം മൂലവും രോമ വളർച്ച കൂടുതലായേക്കാം. രോമ വളർച്ച എന്നേക്കുമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പെർമനൻ്റായിട്ട് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ചികിത്സകൾ മാത്രമേ ഫലപ്രദമായിട്ട് ഇപ്പോൾ നിലവിലുള്ളൂ. ഒന്ന് ലേസറാണ്, രണ്ടാമത്തേത് ഇലക്ട്രോളിസിസാണ്. ഇലക്ട്രോളിസിസ് കൂടുതൽ നാൾ, ലേസറിനെക്കാട്ടിൽ കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് ലേസറാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ലേസറിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. രോമ വളർച്ച തടയാൻ ലേസർ ചികിത്സ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടി വരികയാണ്. നെഞ്ചിലെയും പുറംഭാഗത്തിലെയും രോമങ്ങൾ, പുരികത്തിലെയും കൃതാവിലെയും അമിത രോമ വളർച്ച, നെറ്റി നിറഞ്ഞു നിൽക്കുന്ന മുടി എന്നീ പ്രശ്നങ്ങൾക്കാണ് പൊതുവായിട്ട് ലേസർ ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ തേടി വരാറുള്ളത്. ഇനി നമുക്ക് ലേസർ ചികിത്സ എന്താണെന്നറിയാം. ലേസർ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ് അമിത രോമ വളർച്ച തടയാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പരിഹാരം, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം കൂടിയാണിത്. പ്രത്യേകതരം തരംഗദൈർഘ്യത്തിലുള്ള ലേസറുകൾ രോമകൂപങ്ങളിൽ പതിപ്പിച്ചാണ് ചികിത്സ. ലേസറുകൾ ആ ഭാഗത്ത് പതിപ്പിക്കുന്നതോടെ രോമ വളർച്ച കുറയുന്നു. കട്ടിയിൽ വളർന്നുകൊണ്ടിരുന്ന രോമങ്ങൾ കട്ടി കുറഞ്ഞു കുറഞ്ഞു വരും. സെൻസിറ്റീവ് ആയിട്ടുള്ള ചർമ്മമുള്ളവരിൽ ലേസർ പതിപ്പിക്കുമ്പോൾ ചിലപ്പോൾ വേദന അനുഭവപ്പെട്ടേക്കാം. അവർക്ക് ചികിത്സയുടെ അരമണിക്കൂർ മുമ്പ് വേദന കുറയ്ക്കാനുള്ള ക്രീമുകൾ പുരട്ടാറുണ്ട്. താരതമ്യേന വേദനാരഹിതവും പാർശ്വഫലങ്ങൾ കുറഞ്ഞതുമാണ് ലേസർ ചികിത്സ. ലേസർ ചികിത്സ ക്യാൻസറിന് കാരണമാകുമെന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് വിദ്യുതമാണ്, അങ്ങനെയൊന്നുമില്ല. ലേസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ലേസർ ഉപയോഗിക്കാറുണ്ട്. ഡയോഡ് ലേസർ, യാഗ് ലേസർ, സൂപ്പർ ഹെയർ റിമൂവൽ ലേസർ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും ഏഷ്യൻ സ്കിന്നിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആണ്. 16 വയസ്സിന് മുകളിലുള്ള ആർക്കും ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ് ലേസർ ചെയ്യാവുന്നതാണ്. PCOD അതേപോലെ എന്തെങ്കിലും അസുഖമുള്ളവർ അതിന് ട്രീറ്റ്മെൻറ് ചെയ്ത ശേഷം ലേസർ ചികിത്സ ചെയ്യാൻ തുടങ്ങണം. ഇനി ഒരു 5-6 സിറ്റിംഗ് വേണ്ടി വരും ലേസർ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും രോമവളർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അത്രയും നാൾ വേണ്ടി വരും. കൂടുതലായിട്ട് സ്ഥിരമായിട്ട് രോമങ്ങൾ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ 8-10 സിറ്റിങ്ങുകൾ വേണ്ടി വരും. ഇനി നമുക്ക് വേണ്ട ഭാഗത്ത് ചെറിയ രോമം പോലും വേണ്ട, സൂപ്പർ സ്മൂത്ത് സ്കിന്നാകണം. ഇനി ഒരു രോമവളർച്ചയും അവിടെ ഉണ്ടാകാൻ പാടില്ലെങ്കിൽ നമ്മൾ 10 സിറ്റിങ്ങെങ്കിലും ലേസർ ചെയ്യേണ്ടി വരും. അമിത രോമവളർച്ച തടയാനുള്ള ചികിത്സ ചെയ്താൽ ചിലരിൽ ചർമ്മത്തിൽ ചുവപ്പോ തടിപ്പോ കണ്ടേക്കാം. അത്തരക്കാർ ഡോക്ടർ നിർദ്ദേശിക്കുന്ന സ്റ്റീറോയിഡ് ക്രീമുകളോ ആൻറ്റിബയോട്ടിക്കുകളോ ഉപയോഗിക്കണം. 2-3 ദിവസത്തേക്ക് അമിതമായിട്ട് വെയിൽ കൊള്ളരുത്. സൺസ്ക്രീൻ ലോഷൻ പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കണം. മറ്റു നിർദ്ദേശങ്ങളും പാലിക്കപ്പെടേണ്ടതാണ്. ഇനി ലേസറിൻ്റെ ചിലവ് എത്രയാണെന്ന് നോക്കാം. ലേസർ ട്രീറ്റ്മെൻറ്റ്, അതായത് രോമവളർച്ച തടയാനും മറ്റു പല കാര്യങ്ങൾക്കും ലേസർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു സിറ്റിങ്ങിന് ലേസർ ചികിത്സയ്ക്ക് എത്ര രൂപയാകും സൗന്ദര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 3000 മുതൽ 5000 രൂപ വരെയാണ് ഒരു സിറ്റിങ്ങിന് ലേസർ ചികിത്സയ്ക്ക് പല സ്ഥാപനങ്ങളും ഈടാക്കാറുള്ളത്. ലേസർ കൊണ്ട് അമിത രോമവളർച്ച മാത്രമല്ല മറ്റു പല സൗന്ദര്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു സിറ്റിങ്ങിന് 3000 മുതൽ 5000 രൂപ വരെയാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. മുഖക്കുരു മാറ്റാൻ, മുഖക്കുരുവിൻ്റെ പാടുകൾ മാറ്റാൻ, മുഖക്കുരു ഉണ്ടാക്കിയ കുഴികൾ മാറ്റാൻ വേണ്ടിയിട്ട്, അതേപോലെ വലിയ മറുകുകൾ, ആക്സിഡൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പാടുകൾ, ചുണ്ടിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ, കണ്ണിൻ്റെ തടത്തിലെ കറുപ്പ് ഒഴിവാക്കാൻ, മുഖത്തെ ചുളിവുകൾ മാറ്റാൻ ഒക്കെ നമ്മൾ ലേസർ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ പല കാര്യങ്ങൾക്കും, സൗന്ദര്യവർദ്ധക കാര്യങ്ങൾക്ക് ലേസർ ഉപകാരപ്രദമാണ്. അമിത രോമ വളർച്ചയ്ക്ക് പണ്ട് കാലങ്ങളിൽ ഇലക്ട്രോളിസിസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രോമകൂപത്തെയും വൈദ്യുതി ഉപയോഗിച്ചിട്ട് കരിച്ചു കളയുന്ന രീതിയാണ്. ഈ രീതിയിൽ പാടുകളും അണുബാധയും ധാരാളമായിട്ട് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ലേസർ ചികിത്സ അസാധ്യമായ ഭാഗങ്ങളിൽ മാത്രമാണ് ഇലക്ട്രോളിസിസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലേസറിനെ കുറിച്ചിട്ട് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഗുണഫലങ്ങൾ, അതേപോലെ തന്നെ ചിലവ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു എപ്പിസോഡിൽ കൂടി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.